നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഏറെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ റിയൽ എഫ് എം മോർണിംഗ് ചാറ്റ് ഷോ. ഇങ്ങനെ കണ്ടോണ്ടിരിക്കും മൈലാഞ്ചിയുടെ ആണ്ട് ആയിഷ, പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് 10 കൈയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിലൊക്കെ മൈലാഞ്ചി ഇടായിരുന്നില്ലേ. അല്ലേലും ഈ ഇടുന്ന മൈലാഞ്ചിക്ക് ചുകപ്പ് ഇച്ചിരി കൂടുതൽ. അത് എന്റെ കൽബിന്റെ ചുകപ്പായിരിക്കില്ലേ. അല്ല, മുളക് പൊടിന്റെ ചുവപ്പ്. 8 മണിയായിട്ടും പണ്ടെങ്ങാനും കൂടെ പഠിച്ച ഐഷാബീനെ ഗനാവ് കണ്ട് കിടക്കുകയാണ്. എനിക്ക് സൂറാന്റെ കല്യാണത്തിന് പോകുമ്പോ ഇടാൻ മൈലാഞ്ചി വാങ്ങേണ്ട കാര്യം ഇങ്ങനെ പറയായിരുന്നു. വേണ്ടട്ടോ, ഞാൻ മുഴുവൻ കേട്ടിട്ടുണ്ട്. ഐഷാബീന്റെ മൈലാഞ്ചി ഓടെ ഒരു വിചാരവുമായിട്ട് നടക്കണ നിങ്ങളെ കൂടെ കൂടിയ എന്നെ വേണം പറയാൻ. അങ്ങനെയല്ല കുൽസുംബി. അല്ല സൗദാബിയും ഓളെ കാര്യമെല്ലാം ഓളെ കയ്യിലെ മൈലാഞ്ചിന്റെ കാര്യമാണ് ഞാൻ എന്നും പറഞ്ഞത്. അതാണ് കിനാവ് കണ്ടത്. ആ ചുവപ്പ് കയ്യിന്ന് പോകൂലെന്ന്. കയ്യിന്ന് പോകുന്നല്ല, മനസ്സിന്ന് പോവില്ല എന്ന് പറയും. ഓളെയും കിനാവും കണ്ടിരിക്കുന്ന നിങ്ങളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തല ഞാൻ തല്ലി പൊളിക്കും എന്തായാലും വേണ്ടിന്റെ തല 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 തലക്കടിക്കല്ലേ. അതാണ് മൈലാഞ്ചിയുടെ ചുവപ്പ്. അങ്ങനെ മനസ്സൊന്നും പോവില്ല. അത് കയ്യിലും കാലിലും അണിഞ്ഞു നടക്കുന്ന ചന്തം അതൊന്ന് വേറെ തന്നെയാണ്. വളരെ നിസ്സാരമെന്ന് നാം കരുതുന്ന ഒരു ചെടി, അതിന്റെ പ്രയോജനങ്ങൾ നിരവധിയാണ്. ഔഷധ ഗുണമാണെങ്കിൽ വേറെ ലെവൽ. മൈലാഞ്ചി ചെടിയുടെ അഴകേറും കഥകളുമായി ഇന്നത്തെ റിയൽ എഫ് എം മോർണിംഗ് ചാറ്റ് ഷോയിൽ നിങ്ങളോടൊപ്പമുള്ളത് നജീബും രജനിയുമാണ്. ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ജോൺ കുര്യൻ. റിയൽ എഫ് എം ഷോ 103.6 റിയൽ എഫ്. അല്ല, മൈലാഞ്ചി ഇട്ട കൈകൾ കാണാൻ വേണ്ടിട്ട് വളരെ ഭംഗിയാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് സുന്ദരിമാരായ പെൺകുട്ടികളുടെ കൈകളിലെ ചുവപ്പ് എല്ലാം കൂടി ചുവപ്പ് 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 അങ്ങനെ ഇങ്ങനെ കറുത്തിട്ട് ഇങ്ങനെ വരും. അങ്ങനെ കറുത്ത് അതിന്റെ ഭയങ്കര ഒരു കറുപ്പ് ശേഷം. എന്നാലും ഒരു മൂപ്പ് വേണം, എന്നാലും ഒരു രസമുണ്ടാവും അല്ലേ. പക്ഷെ പഴയ കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, കൈ വെള്ളയിൽ മാത്രമായിരുന്നു പഴയ കാലത്ത്. പക്ഷെ ഇപ്പൊ എവിടെയൊക്കെയാ മൈലാഞ്ചികൾ ഇടുന്നത്? അങ്ങ് മുകളിലേക്ക് വന്ന് മെഹന്തി എന്നൊക്കെ എന്തൊക്കെയോ പേരുകളൊക്കെ. അതില് നമ്മള് പറഞ്ഞ നമ്മള് പുരാതന കാലം മുതലേ ഈ സംഭവം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു മോഡേൺ വെറൈറ്റി എന്നൊക്കെ പറയുന്നത് അതെ, നമ്മള് ആ ഒരു കാലം മുതല് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോലെ വെച്ചാല് കുറച്ച് ഇല മൈലാഞ്ചിന്റെ ഇല പറിച്ചെടുത്ത് ആരാന്റെ തൊടിയിൽ നിന്ന് കട്ടെടുത്ത മൈലാഞ്ചി. അത് നമ്മള് വീട്ടിലുണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ എല്ലാം നമുക്ക് പൊതു സ്വത്താണല്ലോ. അങ്ങനെ പോയിട്ട് നമ്മള് മൈലാഞ്ചി ഇല പറിച്ചുകൊണ്ടിരും. പറിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളെ വീട്ടില് ഒരു പൊതു അമ്മി ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാവും, അവിടെ വെച്ചിട്ടാണ് എല്ലാരും കൂടെ ചേർന്ന് മൈലാഞ്ചി അരച്ച അമ്മി. പിന്നെ കുറെ കാലത്തേക്ക് അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, തേങ്ങ അരിക്കാൻ പറ്റൂല. അങ്ങനെ അതില് സമ്മതിക്കില്ല, നമ്മള് അങ്ങനത്തെ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അതിന് വേണ്ടിട്ടാണ് ഈ വേറൊരു അമ്മി ഉണ്ടാവുക. ആ അമ്മയില് നമ്മൾ അരച്ചെടുത്തിട്ട് വെള്ളം അധികം കൂടാൻ പാടില്ല കേട്ടോ. അപ്പൊ അതിലിങ്ങനെ ആ ചുമപ്പ് കളർ വല്ലാണ്ട് പരന്ന് പോയിടാൻ കഴിയില്ല. ട്യൂബൊന്നും അല്ലല്ലോ, എന്നിട്ട് അരച്ചെടുത്തിട്ട് അതുണ്ടാവും. പിന്നെ കല്യാണ വീട്ടിലൊക്കെ പിന്നെ ഉമ്മാമമാര്, പണ്ടത്തെ ഉമ്മാമാര് ഇത് മൈലാഞ്ചി അരയ്ക്കാൻ വേണ്ടി പോകും. അരയ്ക്കാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ട് പിന്നെ കണ്ണൻ ചിരട്ടയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കല്യാണ രാത്രി തലേന്ന് പിന്നെ മണമാട്ടിയുടെ കയ്യിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതില് ചില അപൂർവ അവസരങ്ങളൊക്കെ എനിക്കും കിട്ടാറുണ്ടായിരുന്നു ആ ഒരു ചടങ്ങ്. അപ്പൊ ഏത് കാലം മുതലെന്ന് ആലോചിച്ചു. എന്നിട്ട് നമ്മള് ചെറിയ ഈർക്കിലെ കഷ്ണം വെച്ചിട്ടാ ചെയ്യാ, ഡിസൈൻ കൊത്താൻ വേണ്ടിട്ട് അങ്ങനെ അതില് വെച്ച് വെച്ച് ഇങ്ങനെ ഇട്ട് അതിങ്ങനെ ഉണങ്ങാൻ കാത്തിരുന്നിട്ട് അത് ഉണങ്ങി കഴിഞ്ഞാല് അന്നേരം ഇടയ്ക്ക് അന്നേരം ഒരു വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നുന്നു. അതൊക്കെ തോന്നുന്നു. പിന്നെ ചിലപ്പോ ചോറൊക്കെ അമ്മയാണ് വാരിത്, രണ്ട് കയ്യിലൊക്കെ മൈലാഞ്ചി ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ ഒന്ന് ചൊറിഞ്ഞു തരാൻ പറയും, അല്ലെ ഇതൊക്കെ വേറെ ആരോട് ചൊറിച്ചിലിച്ചിരി കൂടുതലായിരിക്കും നേരം അല്ലേ ആ സമയത്ത്. എന്നിട്ട് പറയും വേറൊരാളോട് പറയും ഇതൊന്നും ചെയ്തത്, അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇതൊരു വല്ലാത്ത രസമാണ്. മണവാട്ടിക്ക് മാത്രല്ല, അതിന്റെ കൂടെ കൊറേ മണവാട്ടി അസിസ്റ്റന്റ് മണവാട്ടിമാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇവർക്ക് എല്ലാവർക്കും മണവാട്ടിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഇവർക്ക് ആയിരിക്കും. ഇവർ കൂടുതൽ മൈലാഞ്ചി വേണം എന്നുള്ളത് രസമായിരുന്നു. എല്ലാരും കൂടെ കൂടിയിട്ട് അങ്ങനെ സൂപ്പർ ആയിട്ട്. ഈ മൈലാഞ്ചി തന്നെ പല രീതിയിൽ അതിന് പേരുണ്ട്. അതിന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ലസോണിയ ഇനർമീസ് എന്നുള്ള ഒരു രീതിയിലാണ് ശാസ്ത്രനാമം. അങ്ങനത്തെ പേരും നമുക്ക് വേണ്ട വേണ്ട എന്നാ പറയാ. ഹിന്ദിയിലാണെങ്കിൽ മെഹന്ദി എന്ന് പറയും, തമിഴില് മരുതാണി. മെഹന്ദി ഹിന്ദി ആണല്ലേ. തമിഴിലാണെങ്കിൽ മരുതാണിന്നോ മരുതോണ്ടി, ഈ രണ്ട് രീതിയിലും പറയും. ഇംഗ്ലീഷിലാണ് ചുവപ്പും ഒന്നൊന്നര ചുവപ്പായി. ഹിന്ദിയില് അങ്ങനെ അങ്ങനെ ഓരോ ഭാഷയിലും ഓരോ സ്ഥലത്ത് ഇത് പറയും. സംസ്കൃതത്തിൽ എന്തും പറയും. സംസ്കൃതത്തിൽ മൂന്ന് രീതിയിൽ പറയുന്നുണ്ട്, രാഗാംഗി, രക്തഗർഭ, മദയന്തിക. ഇംഗ്ലീഷിലാണ് നമ്മള് ഹെന്ന എന്ന് പറയുന്നത്. റിയൽ എഫ് എം ഷോ
എല്ലായിടത്തും ഈ മൈലാഞ്ചി ഇടൽ ചടങ്ങുകൾ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഉത്തരേന്ത്യയിലൊക്കെ പോവാണെങ്കിൽ അവിടെ പറയുക സാത് ശൃംഗാറിന്റെ ഭാഗം, സ്ത്രീകളുടെ സാത് ശൃംഗാറിന്റെ ഭാഗമാണ് ഈ വിശുദ്ധിയും അതുപോലെ തന്നെ പവിത്രതയും എല്ലാം തുളുമ്പുന്ന മൈലാഞ്ചി ഇടൽ ചടങ്ങിനെയൊക്കെ അവർ വിശേഷിപ്പിക്കുന്നത്. ഒരു സാത് ശൃംഗാറിന്റെ ഭാഗമായിട്ടാണ് ഇവര് അത് കണക്കാക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ മലബാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞൊരു പരിപാടി, മൈലാഞ്ചി എന്ന് കേൾക്കുന്ന സമയത്ത് മൈലാഞ്ചി കല്യാണം, ഒപ്പനപ്പാട്ട്, ഇങ്ങനെയുള്ള ചില സംഭവം ഒപ്പന കളിക്കുന്ന കുട്ടികളുടെ ഇവര് കയ്യില് മൈലാഞ്ചിന്നെയാണോ അല്ലെങ്കിൽ കളർ വാരിയിട്ടതാണോ, മേക്കപ്പ് ഇടുന്നതിന്റെ കൂട്ടത്തിൽ ഇവരുടെ ഇങ്ങനെ കൈ മുട്ടുന്നതിന്റെ ഒരു അല്ലേ ആ ഒരു ചന്തം വേറെയാണ് ഇവർത്തി എല്ലാരും ഒരുമിച്ച് വെക്കുമ്പോ എന്തൊരു ഭംഗിയാണ് അത് കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ കളറാക്കുന്നുണ്ട് കുട്ടികൾ, അതിന്റെ മുന്നേ ഒക്കെ മൈലാഞ്ചി തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത്. മൈലാഞ്ചിക്ക് പകരം ഇപ്പൊ വേറെ എന്തെങ്കിലും ചായ ഉപയോഗിക്കുന്നത്, പിന്നെ ട്യൂബ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് പണ്ട് ആ ഒരു ഞാൻ നേരത്തെ നമ്മള് പറഞ്ഞ പോലെ ആ ഈർക്കലുകൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി ഇടുന്ന കൈന്റെ മുകളിൽ ഇങ്ങനെ വര 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 ഇങ്ങനെ വിരലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വര. പിന്നെ അത്യാവശ്യം കുറച്ച് ഡിസൈൻ വെച്ചാല് ഒരു നക്ഷത്രമാണ് അത് മാക്സിമം ഡിസൈൻ. പിന്നെ ഷേപ്പിലുള്ള ഒരു സംഭവം, ഇതൊക്കെ സ്ഥിരം ഡിസൈനുകളാണ്. അതങ്ങ് അതിങ്ങനെ വിപുലീകരിച്ച് പിന്നെ കുറെ പുള്ളികൾ പിന്നെ ഈ വിരലിന്റെ നഖത്തിന്റെ ഭാഗത്താണെങ്കിൽ ഒരു തൊപ്പി, നമ്മള് പൊത്തി വെക്കാന്ന് പറയും, ഒരു തൊപ്പി പോലെ അതൊക്കെ ആയിരുന്നു ഡിസൈൻ. അത് മാത്രല്ല നജീബ്, ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ ട്യൂബ് ചില ക്വാളിറ്റി ഇല്ലാത്ത ട്യൂബുകളൊക്കെ ആണെങ്കിൽ കയ്യിൽ പൊള്ളല് വരെ സംഭവിക്കുന്നുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കെമിക്കൽ ഉണ്ടാവുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ സാധനം കേടുകൂടാതെ ആകാൻ വേണ്ടിട്ട് കെമിക്കൽ. പിന്നെ അതിന്റെ ചൊമ്പിന് വ്യത്യാസമുണ്ട്, അതിങ്ങനെ ഒരുപാട് ഒരു കറുത്ത കളറിലൊക്കെ ആയി മാറും കുറച്ച് കഴിയുമ്പോൾ. നമ്മള് സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഓവറായിട്ട് ഒരിക്കലും ഒരു കറുപ്പ് കളറിലേക്ക് പോകില്ല. പിന്നെ അത് ഒരുപാട് ഈട് നിൽക്കുന്ന ഒരു സംഭവമാണത്. അതിങ്ങനെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാല് ഒരുപാട് കാലം വന്ന് ട്യൂബ് കൊണ്ട് ഇടുന്ന സംഭവം പിറ്റേന്ന് തന്നെ കളർ പോകും. കൈയൊരു വൃത്തികേടായ മാതിരിയാ പിന്നെ തോന്നുന്നത്. നമ്മളെ ഈ മൈലാഞ്ചി സാധാരണ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴങ്ങനെ അധികം കളർ കാണില്ലേ, പിന്നെ കുറച്ച് കഴിയുമ്പോറും ഇതിന്റെ കളറ് കൂടിക്കൂടി വരും. പിന്നെ കളർ കിട്ടാൻ വേണ്ടിട്ട് നമ്മള് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാല് അതിന്റെ മുകളിൽ നാരങ്ങ നീരാക്കും, അല്ലെങ്കിൽ കൂടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പഞ്ചസാരേന്റെ ലായനി ആക്കും. അപ്പൊ ഒക്കെ ഇത് പഞ്ചസാര ലായനി അതെല്ലാം. പിന്നെ ചില ആളുകൾ ഈ മൈലാഞ്ചി കിട്ടാത്ത സമയത്ത് ഈ ശർക്കര ഉരുക്കിയിട്ട് വേറുണ്ട്, ശർക്കര മൈലാഞ്ചി പിന്നെ തേങ്ങ കൂട്ടോ, അതൊക്കെ ഇതാണ് ശർക്കര മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ. ഈ എന്താ പറയാ പെട്ടെന്ന് ഒരു ദിവസമൊക്കെ നിൽക്കുന്ന പോലത്തെ ചില സംഭവം, മൈലാഞ്ചിയുടെ ബദൽ സംഭവങ്ങളാണ് അത്. മൈലാഞ്ചി കിട്ടാണ്ടാകുന്ന സമയത്ത് മൈലാഞ്ചി ഇല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട്. എന്റെ നാട്ടിൽ തന്നെ നടുകൊണ്ടുവരുണ്ട് ഒരു മൈലാഞ്ചി മുക്ക് സ്ഥലമുണ്ട്, മൈലാഞ്ചി മുക്ക് എന്നുള്ള സ്ഥലം. അവിടെ കുറെ കുറ്റിച്ചെടികൾ മൈലാഞ്ചി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേര് മൈലാഞ്ചി മുക്ക്. അതന്നെ ഈ കളറ് കൂടുതൽ പോവാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കും. ഈ ഒരുതരം ഓയിൽ, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇതൊക്കെ തേച്ച് കൈ ഇങ്ങനെ മോയ്സ്ചറൈസിംഗ് ചെയ്ത് കഴിഞ്ഞാല് മൈലാഞ്ചിന്റെ അത് വേഗം പോവില്ല, കുറച്ച് ദിവസം കൂടെ നിൽക്കും. പിന്നെ നമ്മളുടെ തൊലി പൊളിഞ്ഞു പോകുന്നതിനനുസരിച്ച് അതിന്റെ നിറം കുറയും. എന്തായാലും നാച്ചുറൽ മൈലാഞ്ചി എന്ന് പറയുന്നത് അതൊരു സംഭവം തന്നെയാണ്. മൈലാഞ്ചി റിയൽ എഫ്എം ഷോ 103.6 റിയൽ എഫ്എം. നജീബ്, നമ്മൾ ഈ മൈലാഞ്ചി ഇടുന്ന കാര്യം പറഞ്ഞല്ലോ, അത് സ്ത്രീകളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ പുരുഷന്മാരും ഈ ഒരു സംഗതി ചെയ്യുന്നുണ്ട്, അത് ഹൈന്ദവ ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഹിന്ദുക്കളില്. ഓ, അത് ശരി. ഞാൻ തലയിൽ മൈലാഞ്ചി ഇടുന്ന ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് അരയ്ക്കുമ്പോഴത്തെ, അപ്പോഴത്തേക്ക് ഹെന്ന ട്രീറ്റ്മെന്റ് തുടങ്ങും. അത് വേറൊരു ഭാഗം. തലയിലും കൂടി ഇത് ശരീരത്തിൽ എങ്ങനെ വെച്ചാൽ, നമ്മള് സ്ത്രീകള് കൈകളിലും കാലുകളിലും ഇടുമ്പോ അവര് കയ്യിലോ കാലിലോ ഇടുന്നതിന് പുറമെ അവര് നെഞ്ചത്ത് പിന്നെ അതേപോലെ പുറം ഭാഗത്ത് ഈ രണ്ട് ഭാഗങ്ങളിലും എക്സ്ട്രാ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവര് മൈലാഞ്ചി ഇടുന്നുണ്ട്. ഈ നെറ്റിയിൽ ചൂടുകൂരുള്ള സമയത്ത് അവിടെ മൈലാഞ്ചി പുരട്ടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചുവന്ന കളറായി വരും. അതുപോലെ തന്നെ നെഞ്ചത്തൊക്കെ ഇങ്ങനെ മൈലാഞ്ചി പുരട്ടിട്ടാൽ ഭയങ്കര ഒരു അടി കിട്ടിയാന്ന് വിചാരിക്കില്ല. ഒന്നും അറിയില്ല, ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ മുസ്ലിം കുടുംബങ്ങളിൽ നമുക്കറിയാം വിവാഹം കാര്യങ്ങൾ പറയേ വേണ്ട, കാരണം മൈലാഞ്ചി ഇടൽ എന്ന് പറയുമ്പോൾ പത്രങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ. മൈലാഞ്ചി ഇല്ലാതെ എന്ത് കല്യാണം, മൈലാഞ്ചി ഇല്ലാതെ എന്ത് പെരുന്നാള്, അതാണ് പ്രത്യേകിച്ച് മലബാർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനും ഉണ്ടല്ലേ, ായ കല്യാണത്തിന്റെ മണവാട്ടി പെണ്ണിനെ അണിയിച്ചൊരുക്കുന്ന ഇതിൽ മൈലാഞ്ചി ഇടുന്ന ഒരു ചടങ്ങ്. അതുപോലെ കർക്കിടക മാസത്തിൽ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് നല്ല ഹിന്ദുക്കളുടെ ഒരു ഇതിലുണ്ട്, കർക്കിടക മാസത്തിൽ മൈലാഞ്ചി അണിയാന്നുള്ള ഒരു ചടങ്ങുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും നമ്മളെ മൈലാഞ്ചി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അടുത്തും പോയാലും മൈലാഞ്ചി, ബ്യൂട്ടി പാർലർ പോയാലും അവിടെയും മൈലാഞ്ചി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹെന്ന എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ, ഈ മൈലാഞ്ചി ഉപയോഗിച്ചിട്ടുള്ള ഹെന്ന ട്രീറ്റ്മെന്റ്. അതുപോലെ ജീവ പറഞ്ഞ പോലെ ഹെന്ന ടാറ്റു അല്ല,
എന്നെ ടാറ്റു എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലൊക്കെ യൂറോപ്യന്മാര് മൈലാഞ്ചി ഇരുന്ന ചടങ്ങിന് പറയുന്നത് ഇവിടെ നമ്മള് എന്നാ എന്ന് പറയുന്നത് തലമുടിയിൽ ഉപയോഗിക്കുന്ന ഹെന്ന. അത് നമ്മള് നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ അതിന് ഇതായിരിക്കും. മറ്റത് നമ്മള് നോക്കിയും കണ്ടൊക്കെ ചെയ്യാം. അധികമായിട്ട് ചെയ്യുമ്പോ ചുവപ്പല്ല, ചില ആളുകൾ ഒരു റോസ് കളറൊക്കെ കാണാമല്ലോ തലേന്റെ മുകളില്, അല്ലെ? അങ്ങനെ റോസ് കളറിലേക്ക് വരും. ഇപ്പം നമ്മളിപ്പോ ഇങ്ങനെ ഒരു വെയിലത്തേക്കാണ് ഭയങ്കര രസമാണ്. ഉദിച്ച സൂര്യന്റെ മുമ്പിൽ വേറൊരു സൂര്യൻ ഇങ്ങനെ കാണുന്ന പോലെ നല്ല ഭംഗി. അതായത് മുടിയുടെ സൗന്ദര്യ സംരക്ഷണത്തിന് മൈലാഞ്ചി വളരെയധികം ഇമ്പോർട്ടന്റ്. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എണ്ണ കാച്ചിയാണ് ചെയ്യാം മൈലാഞ്ചി ഉപയോഗിച്ച്. അതെങ്ങനെ ചെയ്യാറുള്ള വെച്ചാല് നമ്മളെ കഞ്ഞുണ്ണി വെളിച്ചെണ്ണ മുറുക്കുക, അതന്നെ കഞ്ഞുണ്ണി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇല എടുക്കുക. കഞ്ഞുണ്ണീന്റെ ഇല, നീലി ഭൃങ്കാതി എന്ന് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ പേരതാണ് കഞ്ഞുണ്ണി. പിന്നെ മൈലാഞ്ചിന്റെ ഇല കുറച്ചെടുക്കുക. പിന്നെ അതേപോലെ കുറച്ച് തുളസീന്റെ ഇല എടുക്കുക. ഇത്തിരി ഉണക്ക നെല്ലിക്ക, അത് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കണം. പിന്നെ ഒരിത്തിരി പാല്, ഒരു അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ ആയാലും കുഴപ്പമില്ല. ആ പാല് ഇത് എല്ലാം നന്നായിട്ട് അരച്ച് നല്ലോണം അരിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചുക. അങ്ങനെയല്ല ഞാൻ ചെയ്യാറുള്ളത്. ഇതിന്റെ ചാറെടുത്തിട്ട് അത് വെളിച്ചെണ്ണയിലാക്കിയിട്ട് എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് നല്ല ഒരു ഇതാണ്. അതായത് മുടിക്ക് വെളിച്ചെണ്ണൊക്കെ അത് നമുക്ക് നല്ലതാണ്, നമ്മുടെ മുടിക്ക് നല്ലൊരു നിറം കിട്ടാനും അതുപോലെ നല്ലൊരു ഇതാണ്. കുളിർമയാണ് അധികം ചൂടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കം കിട്ടിയോളൂ. ശരിക്കും ഞാൻ അങ്ങനെ കുറെ കാലമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഉറക്കം കൂടുതലാണോ എന്നിട്ടിപ്പോ? അതെ, ഉറക്കത്തിന്റെ കാര്യം പിന്നെ അതുകൊണ്ടല്ല, എവിടെ വെട്ടിയിട്ടാലും ഞാൻ വീണെടുക്കും, അതാണ് എന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെ മുടിയുടെ സൗന്ദര്യ സംരക്ഷണത്തില് ഈ ഒരു മൈലാഞ്ചി എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. അല്ല, മൈലാഞ്ചിയുടെ ഒരുപാട് ഗുണങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തലയിൽ തേച്ചാൽ മുടി മൃദുത്വമാകും, അല്ലെങ്കിൽ താരൻ പോകും, അല്ലെങ്കിൽ കളർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു വേദന സംഹാരി കൂടിയാണ് കേട്ടോ ഈ മൈലാഞ്ചി. മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു സൗന്ദര്യവർദ്ധക വസ്തു മാത്രമല്ലല്ലോ, ആരോഗ്യ സംരക്ഷണത്തിന് നല്ലതാണ്. തലവേദനയ്ക്ക് ശമനം നൽകാൻ മൈലാഞ്ചി ഉപയോഗിക്കാന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ ഒരു തണുപ്പ്, ഒരു തണുപ്പാണല്ലോ അത് കയ്യിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പാണ്. നേരത്തെ പറഞ്ഞ ചൂടുകുരിയുള്ള സമയത്താണെങ്കിൽ അവിടെയൊക്കെ മൈലാഞ്ചി തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇച്ചിരി ചുവന്ന കളറൊക്കെ ഉണ്ടാവും, അതിന്റെ കൂടെ ചൂടുകൂരൊക്കെ അങ്ങ് പോകുന്നുണ്ട് പറയുന്നത്. മൈഗ്രെയിൻ ഒക്കെ പരിഹരിക്കാൻ, അതുപോലെ തന്നെ ഇതിനകത്ത് ആസ്പിരിന് പകരമായിട്ട് മൈലാഞ്ചി ഉപയോഗിക്കുക എന്നൊക്കെ ഉണ്ട്. നന്നായിട്ട് നല്ല ഔഷധ ഗുണങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്താണ് ഇതിന്റെ. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിനൊക്കെ മരുന്നായിട്ട് ആയുർവേദത്തിലൊക്കെ അങ്ങനെയും പറയുന്നത്. ഇത് പറയുമ്പോ ഒരു കാര്യം കൂടെ നജീബേ, നമ്മൾ ഈ പറയുന്നതെല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള മൈലാഞ്ചിയെ കുറിച്ചാണ്, അല്ലാതെ ട്യൂബോ കാര്യങ്ങളോ അല്ല നമ്മൾ ഈ പറയുന്നത്. അടിപൊളി ട്യൂബിലുള്ള മൈലാഞ്ചി ആണെങ്കിൽ ഉഷാറായി. അത് മഞ്ഞപ്പിത്തത്തിന് പകരം വരാൻ പറഞ്ഞിട്ട് ആ ട്യൂബ് വെച്ചിട്ട് വായിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. ശരിക്കും പറഞ്ഞാൽ മൈലാഞ്ചിയെയും മഞ്ഞളിനെയും വെല്ലുന്ന ഒരു സൗന്ദര്യവർദ്ധക വസ്തു ഇല്ലാന്ന് തന്നെയാ പറയാന്ന്. അതേപോലെ മൈലാഞ്ചി പച്ചമഞ്ഞളുടെ ഒപ്പം അരച്ചിട്ട് ഒരു മിശ്രിതാക്കിയിട്ട് പുരട്ടിയാൽ മുഖകാന്തി വർദ്ധിക്കും. അത് പച്ചമഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം പച്ചമഞ്ഞളിന് ഒന്നോ രണ്ടോ ഇല എന്നുള്ള രീതിയിലേ എടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഒരു ലോഡ് മൈലാഞ്ചി എല്ലാം കൊണ്ടിട്ട് തേച്ച് കഴിഞ്ഞാൽ മുഖമൊക്കെ കൂടി ചുവന്ന് ഇതായി പോകും. ആ അങ്ങനെയല്ല, അപ്പൊ ഈ രീതിയിലൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ, അതായത് സൗന്ദര്യമോ കാര്യങ്ങളോ വേണമെങ്കിൽ അതും റെഡിയാവും. പിന്നെ അതുപോലെ കുഴിനകം, ത്വക്ക് രോഗങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങൾക്കും മൈലാഞ്ചി ഒരു സഹായപ്പെട്ട ഒരു കാര്യമാണത്. ഫംഗസിനെ അതുപോലെ തന്നെ ബാക്ടീരിയനെ ഒക്കെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് മൈലാഞ്ചിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഈ കയ്യിലും കാലിലും ഒക്കെ മൈലാഞ്ചി ഇടുന്നതിന്റെ ഒരു പിന്നാമ്പറം. ചിലപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ ഈ കുഴിനകം വരിക എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും മഴക്കാലം. അപ്പോഴേ ഈ ആദ്യത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ചെളിയിലും മുതലൊക്കെ എത്രയോ അമ്മമാരെ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, അവരൊക്കെ ഈ മൈലാഞ്ചിട്ട കാലിൽ ചളിയൊക്കെ രസമായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, കാല് മൈലാഞ്ചിട്ട് കാണാനൊരു ഭംഗിയല്ലേ. ഡാൻസിനൊക്കെ കണ്ടിട്ടില്ലേ കാലിന്റെ ചുറ്റും ഇങ്ങനെ മൈലാഞ്ചി കൊണ്ട് കുഞ്ഞു കുഞ്ഞു കഴിഞ്ഞാൽ കുത്തു കുത്തായിട്ട് കാലൊക്കെ നല്ല ഭംഗിയില്. ക്ഷയത്തിന് ടിബിക്ക് പിന്നെ മരുന്നായിട്ട് ഡോക്ടർമാർ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഡോക്ടേഴ്സിന്റെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി ഇതൊക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ അഡ്വൈസോട് കൂടി അത് ഉപയോഗിക്കാൻ പാടില്ല. അല്ലാണ്ട് ക്ഷയത്തിന് പറ്റും, അതല്ലെങ്കിൽ തലവേദനയ്ക്ക് പറ്റും, മഞ്ഞപ്പിത്തത്തിന് പറ്റും എന്ന് ഞാനങ്ങ് ചികിത്സിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ട് ആരും ഉപയോഗിക്കണ്ട. അതിലൊക്കെ പല വിവരങ്ങളും ഉണ്ട്, അത് പറയുന്നത് മാത്രം. അതിന്റെ പല അംശങ്ങൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ മൈലാഞ്ചി. അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് ശ്രമിക്കണം എന്നുള്ളതാണ്. Real FM Show 103.6
ജയ ജയ ജയഹേ എന്ന് പറഞ്ഞ ലാസ്റ്റത്തെ ജയഹേക്ക് നമുക്കൊരു ഓട്ടുണ്ട് വീട്ടിലേക്ക്. ഞങ്ങളെ പെൺകുട്ടികളെ അങ്ങനെ ആ ലാസ്റ്റ് ജയഹേക്ക് ബാഗ് എടുത്തത് ഓടുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. വെള്ളിയാഴ്ച ദിവസം എല്ലാരും കൂടെ കൂടിയിട്ട് മൈലാഞ്ചി ഇടൽ മഹാമഹം, അതൊക്കെ ഒരു കുട്ടിക്കാലത്തിന്റെ ഒരു ഭാഗമാണ്. അത് കാരണം ശനി ഞായർ ലീവാണ്, അപ്പൊ വെള്ളിയാഴ്ച ഇത്തിരി നേരം പഠിക്കുക കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രശ്നമല്ല, കുറച്ച് സമയം അതിന് വേണ്ടിട്ട് ഇരിക്കാം. അങ്ങനെ നമ്മള് മൈലാഞ്ചി ഇടൽ. പിന്നെ വേറെ ഇച്ചിരി മടിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടു കൈക്ക് മൈലാഞ്ചി ഇട്ട് വെച്ചാൽ പെട്ടെന്ന് വേറെ പണികളൊന്നും ചെയ്യണ്ടല്ലോ. അതിന്റെ മുകളിൽ പാത്രത്തിന്റെ മുകളിലൊക്കെ മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ട് അമ്മ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇല പറിച്ചുകൊണ്ട് വന്നാല് അമ്മ അത് അരച്ചൊക്കെ തരും കേട്ടോ. അങ്ങനെ ഒരുപാട് നമ്മളെ കൂടെ കൂടും അവര്, അമ്മമാരൊക്കെ നമ്മളെ കൂടെ കൂടിയിട്ട് വന്നത് ഭയങ്കര രസമാണത്. ഈ മൈലാഞ്ചിക്ക് ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറം ഉള്ള ഒരു തന്മാത്ര അതിന്റെ ഇലയിൽ ഉള്ളത് കൊണ്ടാണ് ആ ഒരു അംശമാണ് അതിന്റെ സാന്നിധ്യമാണ് നമ്മുടെ മൈലാഞ്ചിക്ക് ഈ ചുവപ്പ് നിറം കൊടുക്കുന്നത്. ആ സംഗതിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, അതിന്റെ ചുറ്റും പ്രോട്ടീൻ ഘടനയും ഉണ്ട്. ആ അതുകൊണ്ടാണ് നമുക്ക് അത് നിറം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈലാഞ്ചി എന്ന് പറയുന്നത് വിഷനാശിനിയായിട്ടും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിട്ട് പൂപ്പൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ മൈലാഞ്ചി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തു, ഈ പറഞ്ഞ മൈലാഞ്ചിക്ക് ഒരു കഥയുണ്ട്. ഈ മൈലാഞ്ചി അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു സംഗതി ആയിരുന്നില്ല പുരാതന കാലത്ത്. കാശ്മീരിലൊക്കെ മൈലാഞ്ചി ഉപയോഗിക്കാൻ ഉന്നതന്മാർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതെ, വലിയ ആളാണ്. മൈലാഞ്ചിയുടെ പേരിൽ യുദ്ധം വരെ ഉണ്ടായിട്ടുണ്ട്. മർവാറിലൊരു ഒരു മൈലാഞ്ചി തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തില് പിന്നെ താഴ്ന്ന കുടുംബക്കാർ വന്ന് മൈലാഞ്ചി പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സൈനികരെ വിന്യസിച്ച് അത് നോക്കൽ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം വരെ അല്ലല്ല, കേരളത്തിലുടനീളം നമ്മുടെ സമൃദ്ധമായിട്ട് വളരുന്ന മൈലാഞ്ചി. അവരോടൊക്കെ കേരളത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ മനസ്സിലായി, നമ്മുടെ തൊടിയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മൈലാഞ്ചി ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് പള്ളിപ്പറമ്പുകളിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ. അതിങ്ങനെ വന്നവിടേക്ക് എത്തിയതാണല്ലോ. ഇവിടുന്ന് അറേബ്യയിലെ സുന്ദരിമാരും യൂറോപ്യൻ രാജകുമാരിയും ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ ഇവിടുന്ന് അത് കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മൈലാഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവം ആയിരുന്നില്ല. അതിങ്ങനെ ദൂരദേശത്തു നിന്ന് വരുന്ന ഏഷ്യയുടെ ആഫ്രിക്കയുടെ ഒക്കെ അവിടെ നിന്ന് വന്നിരുന്ന ഒരു സംഭവം. അവിടെ ആഫ്രിക്കയുടെ ഉഷ്ണമേഖല ഉപോഷ്ണമേഖല സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഉഷ്ണമല്ല ഉപോഷ്ണമല്ല, നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ തൊടിയിൽ ഇഷ്ടം പോലെ. അതിനൊരു പ്രത്യേക വളമൊന്നും വേണ്ട നജീബെ. നമ്മളെ വീട്ടിലൊരു വേലിന്റെ അറ്റത്തോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ ഒരു കഷ്ണം മൈലാഞ്ചി ചെടി നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ലാസോണിയ ഇന്റർമിസ് എന്നാണ് അതിന്റെ. രണ്ട് രീതിയിൽ വായിക്കുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ട്. ലാസോണിയ ഇന്റർമിസ് എൽ എന്നൊരു രൂപം കാണുന്നുണ്ട്, ഇനിഷ്യൽ ആയിരിക്കും ചിലപ്പോൾ. ഈ മൈലാഞ്ചിന്റെ ഇലയും ഏകദേശം കറിവേപ്പിലൊക്കെ ഏകദേശം ഒരേ ടൈപ്പ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതിന്റെ ഒരു ഷെയ്പ്പ് മാറലില്ല, ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട്. അത് പൂത്ത് നിൽക്കുമ്പോ നല്ലൊരു വാസനയാണ്. എന്നിട്ട് അതിന്റെ ചെറിയ മൈലാഞ്ചിക്കും അരച്ച മൈലാഞ്ചിക്കും ചെറിയൊരു സ്മെല്ല് ഉണ്ടാവും. അത് ഇട്ട് കഴിഞ്ഞ് കൈ കഴുകി കഴിഞ്ഞാലും കയ്യിലും നമുക്ക് ആ സ്മെല്ല് ഉണ്ടാവും. പിന്നെ അതിന്റെ പൂവ്, അത് പൂവിട്ട് കഴിഞ്ഞാൽ അമ്മ പറയാം മൈലാഞ്ചി പൂത്തിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ട് അമ്മ. അപ്പൊ പിന്നെ അതിന് കായ വരും, അതിന് തൈ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മൈലാഞ്ചി ചെടീന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? മൈലാഞ്ചി ചെടിക്ക് വേറെ പ്രത്യേകത ഉണ്ട്. അതായത് ഇടയ്ക്ക് തട്ടം പിടിച്ച് വലിച്ച് കളയും. അതാണ് എന്റെ ഒരു പ്രത്യേകത പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മൈലാഞ്ചി ചെടീന്റെ അടുത്തോട് പോകുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാളെ. നമ്മുടെ നാട്ടിലും നമ്മുടെ കയ്യിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഈ വസ്തുവിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? അതെ, മൈലാഞ്ചിയുടെ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് പ്രകൃതി ദത്തമായിട്ട് കിട്ടിയിട്ടുള്ള സംഗതിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മള് കുട്ടികൾക്ക് ട്യൂബായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ വാങ്ങി കൊടുത്ത് ഈ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മൾ കുറച്ച് സമയം ചെലവാക്കി നമ്മുടെ മക്കൾക്കും കൂടെ ഒരു സന്തോഷമാണ്. വരയ്ക്കണം തോന്നുന്ന ആളുകൾ ഇപ്പൊ വേറൊരു സംഭവം അങ്ങനെ ഒട്ടിച്ചു നോക്കും. പക്ഷെ പഴയ കാലത്ത് ഈ മൈലാഞ്ചി ഇടുക എന്നുള്ള ഒരു പരിപാടി തന്നെ ഉണ്ടായിരുന്നു. അത് ഒരു ചുമപ്പ് കാണുന്നത് ഒരു സന്തോഷം തന്നെയാണ്. നമുക്കത് ഒരു രസമാണ്. ഒരേ സമയം സൗന്ദര്യത്തിനും അതോടൊപ്പം തന്നെ ഔഷധത്തിനും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. കൂട്ടായ്മയും ശ്രദ്ധിച്ചു. 2022 January 1 പുലർന്ന് നമ്മുടെ ഒരു മണ്ണൂർ സ്വദേശി ആദിത്യക്ക് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൂടിയായിരുന്നു. എന്തായാലും കാരണം അറിയോ? 910 കൈകളില് അവര് പിന്നെ മൈലാഞ്ചി ഇട്ടു, മൈലാഞ്ചി ഇട്ട് കൊടുത്തു. അതായത് പാകിസ്ഥാൻ സ്വദേശിയുടെ 1 മണിക്കൂർ കൊണ്ട് 600 കൈകളിൽ മൈലാഞ്ചി ഇരുന്ന് പറഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡ് തകർത്തിട്ട് നമ്മുടെ മണ്ണൂർ സ്വദേശി ആദിത്യ എന്ന മൈലാഞ്ചിയാണ് താരം ആദിത്യക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. അപ്പൊ ഏതായാലും നമുക്കും അഭിമാനിക്കുക അല്ലേ? അങ്ങനെ ഇത്രയേറെ ഔഷധ ഗുണം. മൈലാഞ്ചി ഇടൽ മത്സരങ്ങൾ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ടീമായിട്ടും നടക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ആഘോഷത്തിന്റെ വേളകളിൽ മാത്രമല്ല, സന്തോഷത്തിന്റെ വേളകളിൽ മാത്രമല്ല, അല്ലാതെയും നമ്മൾ
നമ്മൾ മൈലാഞ്ചിയെ സ്നേഹിക്കുന്ന മൈലാഞ്ചിയുമായി അടുത്തിടപഴകുന്നു. നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ ഇത്രയേറെ ഔഷധ ഗുണമുള്ള മൈലാഞ്ചി ചെടി നമ്മുടെ വീട്ടിൽ ഉണ്ടോ അതോ ഇല്ലയോ ഇതിലേതെങ്കിലും ഒന്ന് പറയുന്നത് തന്നെ ശരിയായിട്ടുള്ളൊരു ചിന്തനീയമായ കാര്യമായിരുന്നു. ആ കിണറിന്റെ പക്കത്തൊക്കെ എന്റെ അവിടെയൊക്കെ മൈലാഞ്ചി ചെടി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ പാട്ട് എനിക്ക് പെട്ടെന്ന് പറഞ്ഞത് അധിക സ്ഥലം ഒന്നും വേണ്ടി വരുന്നില്ലല്ലോ. ഒരു ഒരു ഗ്രോ ബാഗിലെങ്കിലും നമുക്കിത് ഇങ്ങനെ വളർത്തിയെടുക്കാം, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോ ഒക്കെ ഉപയോഗിക്കാം അല്ലേ. അതെ, മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ചെടിയിൽ നിന്നൊരു ഇത്തിരി ഇലയൊക്കെ പറിച്ച് എല്ലാരും ചേർന്ന് അരച്ചിടിയോ എണ്ണ കാച്ചിയോ ഒക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും നമുക്ക് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റിയൽ എഫ്എം മോർണിംഗ് ചാറ്റ് ഷോയുടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് നജീബും രജനിയുമാണ്. ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ജോൺ കുര്യൻ.